നമസ്കാരം, ഇത് ഭാരത് ലൈവ്. എ വിജയരാഘവൻ വെറുതെ ഇരിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണനാണ് കാര്യങ്ങൾ നോക്കുന്നത്. ഇത് കുറെ കാലമായുള്ള കേൾവിയാണ്. ഇനിയിപ്പോൾ എ വിജയരാഘവന് വേറെ എന്തെങ്കിലും സ്ഥാനം കിട്ടും. നാളെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും ചുമതലയേൽക്കും എന്ന സൂചനയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണനാണ് കുറച്ചുകൂടി അഗ്രസീവ് കാര്യങ്ങൾ, പാർട്ടിയുടെ നിലപാടുകളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ കുറച്ചുകൂടി നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള കഴിവ് കോടിയേരിക്കുണ്ട്. എ വിജയരാഘവനെ പിണറായി പറയുന്നത് കേട്ട് റാൻമൂളാനും കൂടെ നിൽക്കാനും പറയുന്നത് ഏറ്റുപറയാനും മാത്രമേ അറിയൂ. ഒരു പാർട്ടിയെ നയിക്കാനുള്ള ശേഷിയൊന്നും എ വിജയരാഘവനില്ല എന്ന് ചില സഖാക്കൾ, മുതിർന്ന സഖാക്കൾ തന്നെ പറയുന്നു. സി പി എം സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് വീണ്ടും ദാ നമ്മുടെ കോടിയേരി സഖാവ് എത്തുന്നു. നാളെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹം ചുമതലയേൽക്കും എന്ന സൂചനയാണ് എ കെ ജി സെന്ററിൽ നിന്ന് പുറത്തു വരുന്നത്. സ്ഥിരീകരിച്ചിട്ടില്ല കേട്ടോ. ഇക്കാര്യത്തിൽ സി പി എം സെക്രട്ടറിയേറ്റാണ് അന്തിമ തീരുമാനം എടുക്കുക. ഇന്നുണ്ടാവും അത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി 2020 നവംബറിലാണ് കോടിയേരി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവധിയെടുത്തത്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മകൻ ബിനീഷ് കോടിയേരി അറസ്റ്റിലായതും അവധിയിൽ പ്രവേശിക്കാൻ കാരണമായി എന്ന് പറയുന്നു. മാത്രമല്ല രോഗത്തിന് തുടർചികിത്സ ആവശ്യമായതിനാൽ അവധി അനുവദിക്കുകയായിരുന്നു എന്നാണ് സി പി എമ്മിൻ്റെ വിശദീകരണം. കോടിയേരിക്ക് പകരം ഇത്രയും നാൾ അതിൻ്റെ ആക്ടിംഗ് സെക്രട്ടറിയായിരുന്ന എ വിജയരാഘവൻ്റെ പ്രവർത്തനങ്ങളിൽ പാർട്ടിയും പാർട്ടി നേതാക്കളും അണികളും ഒന്നും അത്ര തൃപ്തരല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ബിനീഷ് കോടിയേരി അദ്ദേഹത്തിന് ജാമ്യം കിട്ടുകയും മാത്രമല്ല ആരോഗ്യ പ്രശ്നമൊക്കെ മാറി കോടിയേരി ഊർജ്ജസ്വലതയോടെ തിരിച്ചു വരികയും കഴിഞ്ഞ ദിവസം ജി സുധാകരനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ചർച്ചകൾ നടത്തിയതും സംസാരിച്ചതും ഒക്കെ കോടിയേരിയാണ്. അങ്ങനെ അദ്ദേഹം ഊർജ്ജസ്വലനായി തിരിച്ചു വരികയും ചെയ്തതോടെ തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പദവി ഏറ്റെടുക്കാൻ യോഗ്യൻ തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന് ഈ ഒരു അവധിക്ക് ശേഷം തിരിച്ച് എത്തുന്ന സഖാവ് കോടിയേരിക്ക് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. നന്നായി തന്നെ പാർട്ടിയെ നയിക്കാൻ അങ്ങേക്ക് കഴിയട്ടെ. പിന്നെ അങ്ങയുടെ പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി അണികളുടെയും ഒക്കെ ചില ആളുകളുടെ ഈ പീഡനവും മറ്റു കാര്യങ്ങളുമൊക്കെ ഒന്ന് ഒതുക്കാനായിട്ട്, അതായത് ഇത് ഇവരെ ഒന്ന് പറഞ്ഞ് നേരെയാക്കാൻ, പീഡന കേസൊതുക്കാനല്ല, പറഞ്ഞ് ഇവരെ ഒന്ന് നേരെയാക്കാനും ഇവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാനും അങ്ങൊന്ന് ഇടപെടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസവും ആലപ്പുഴ ജില്ലയിലെ കാവാലത്ത് നിന്നും ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ബന്ധു, ഇയാളും പ്രവർത്തകനാണെന്ന് പറയുന്നു, ബന്ധു ഒരു പെൺകുട്ടിയെ, പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ അക്ഷയ സെൻറ്ററിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച വിവരമൊക്കെ അങ്ങ് അറിഞ്ഞു കാണുമല്ലോ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൂടി അങ്ങ് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ എന്നുകൂടി പറഞ്ഞുകൊള്ളുന്നു.